ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാന നിർമ്മിച്ചതോടെ വഴിയടഞ്ഞ് നിരവധി കുടുംബങ്ങൾ. വെളിയങ്കോട് ദേശീയപാതയോരത്തെ കുടുംബങ്ങളാണ് വാഹനവുമായി പുറത്തിറങ്ങാനാവാതെ പ്രയാസത്തിലായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പുതിയ കാന നിർമ്മാണമാണ് പൊതുജനത്തിന് പാരയായി മാറിയത്. രണ്ടാഴ്ച മുൻപാണ് SI പടി മുതൽ വെളിയങ്കോട് വരെ കാന നിർമ്മിച്ചത്. കാന നിർമ്മാണത്തിനായി കുഴിയെടുത്തപ്പോൾ തന്നെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതോടെ പ്രദേശവാസികൾ അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്കകം കാന നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്തു. കാന ഉയർത്തി നിർമ്മിച്ചതോടെ വീടുകളിൽ നിന്ന് റോഡിലേക്കും തിരിച്ചുമുള്ള ഭാഗം താഴ്ചയിലായി. കാന നിർമ്മിച്ചാലുടൻ മണ്ണിട്ട് ഉയർത്തുമെന്നായിരുന്നു ദേശീയപാത അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും രണ്ടാഴ്ചയോളമായിട്ടും മണ്ണ് ഉയർത്താത്തതിനാൽ വീടുകളിൽ നിന്നും വാഹനവുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വീട്ടുടമ നാസർ പറഞ്ഞു. ഈ മാസം 11-ാം തീയതിയാണ് അവർ എൻ്റെ റോഡ് വഴി വീട്ടിലേക്കുള്ള വഴി ബ്ലോക്കാക്കി കോൺക്രീറ്റ് ചെയ്ത് കമ്പിയെല്ലാം വെച്ച് ഡ്രെയിനേജിൻ്റെ വർക്കിന് വേണ്ടി. എന്നിട്ട് പുറത്തേക്ക് പോകാൻ നടന്നു പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സ്റ്റേഷനിൽ പോയി പോലീസിനെ കൂട്ടി കുറഞ്ഞ വഴിയൊക്കെ ഉണ്ടാക്കി. 2 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് ഇത്രയും ദിവസവും അവർ മണ്ണ് ഇട്ടിട്ട് അത് സ്ഥലം ഞങ്ങൾക്ക് പോകാനുള്ള ഒരു രീതിയിലാക്കി തന്നിട്ടില്ല. കാറെടുക്കാനോ മോട്ടോർ സൈക്കിൾ എടുക്കാനോ ആയിട്ടില്ല. എനിക്കൊരാൾക്ക് മാത്രമല്ല, ഇവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇവരിതുവരെ മണ്ണിട്ട് തന്നില്ല. വളരെയധികം പ്രയാസത്തിലാണ്. ഇനിയിപ്പോൾ ഇന്നത്തും കൂടി ആയിട്ടില്ലെങ്കിൽ MLA ഓഫീസിൽ പോകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ അധികൃതരെ ബന്ധപ്പെട്ടിട്ടും മണ്ണിടുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. NCV ന്യൂസ്, പൊന്നാനി. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്. നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതിക് ചികിത്സാരീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.